നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇതാണ് ഇന്ത്യ മലയാളം. യു ഇ ആതിഥേയത്വം വഹിക്കുന്ന ഐ പി എല്ലിൻ്റെ 13-ാം സീസണിൽ സ്പിന്നർമാർ വാഴുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. യു എയിൽ പ്രത്യേകിച്ച് അവിടുത്തെ വേഗം കുറഞ്ഞ പിച്ചുകളിൽ പേസർമാരെക്കാൾ നേട്ടം കൊയ്യാൻ കഴിയുന്നത് സ്പിന്നർമാർക്കായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ അടിവരയിടുന്നത്. നമുക്ക് 2014 ഐ പി എൽ വേണം ഉദാഹരണമായിട്ട് എടുക്കാം. എന്തായാലും പന്ത് നന്നായി ടേൺ ചെയ്യുന്ന വേഗം കുറഞ്ഞ ഇവിടെയുള്ള പിച്ചുകൾ പേസർമാർക്ക് മാത്രമല്ല ബാറ്റ്സ്മാൻമാർക്കും അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ ശക്തമായ സ്പിൻ ബൗളിംഗ് ലൈനപ്പുള്ള ടീമുകൾ ഐ പി എല്ലിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ചില ടീമുകൾ 8 ടീമുകൾ നോക്കുകയാണെങ്കിൽ ചില ടീമുകൾക്ക് മൂർച്ചയേറിയ സ്പിൻ ബൗളിംഗ് നിരയുമായിട്ടാണ് യു എയിൽ വിമാനമിറങ്ങിയത്. എന്നാൽ മറ്റ് ടീമുകളുടെ സ്പിൻ ബൗളിംഗ് വിഭാഗം എന്ന് പറയുന്നത് വളരെ ദുർബലമാണെന്നും പറയാം. എന്തായാലും ഏറ്റവും മികച്ച സ്പിൻ ബൗളിംഗ് നിരയിലുള്ള 3 ഫ്രാഞ്ചൈസികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡേവിഡ് വാർണർ നയിക്കുന്ന ഒരു തവണ ചാമ്പ്യന്മാരായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദാണ് മികച്ച സ്പിന്നർമാരുള്ള 3 ടീമുകളിലൊന്ന്. സ്പിൻ ബൗളിംഗ് ചെയ്യുന്ന 9 താരങ്ങൾ ഇവരുടെ സംഘത്തിലുണ്ട്. ഈ 9 പേരിൽ റാഷിദ് ഖാൻ, മുഹമ്മദ് നബി, ഫാബിയൻ അലൻ എന്നിവരിലായിരിക്കും ഹൈദരാബാദ് കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. റാഷിദിനും നബിക്കും മാത്രമേ ആദ്യ 11-ൽ സ്ഥാനമുറപ്പുള്ളൂ. ഇരു താരങ്ങളും കഴിഞ്ഞ കരീബിയൻ പ്രീമിയർ ലീഗിൽ മിന്നുന്ന പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. സെയിന്റ് സൂക്സ് ടീമിനെ ഫൈനലിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് നബിയായിരുന്നു. അഭിഷേക് ശർമ്മ, സഞ്ജയ് യാദവ് എന്നിവർ ഇടം കയ്യാൻ സ്പിന്നർമാരായ ഓൾറൗണ്ടർമാരാണ്. അബ്ദുൾ സമദ്, സന്ദീപ് ഭവനക, വിരാട് സിംഗ് എന്നിവരും സ്പിൻ ബൗളിംഗ് ചെയ്യാൻ കഴിവുള്ള ഓൾറൗണ്ടർമാർ തന്നെയാണ്. ഇവരിൽ ജമ്മു കാശ്മീരിന്റെ താരമായ സമത് മികച്ച സ്പിന്നർ മാത്രമല്ല വമ്പനടിക്കാരനായ ബാറ്റ്സ്മാൻ കൂടിയാണ്. എന്തായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്ഷനുകൾ എന്ന് പറയുന്നത് റാഷിദ് ഖാൻ, മുഹമ്മദ് നബി, ഷഹബാസ് നദീം, അഭിഷേക് ശർമ്മ, ഫാബിയൻ അലൻ, പാർട്ട് ടൈം ഓപ്ഷനുകളായി അബ്ദുൾ സമദ്, സന്ദീപ് ഭവനക, വിരാട് സിംഗ്, സഞ്ജയ് യാദവ് എന്നിങ്ങനെ മൊത്തം 9 പേരാണ്. ഇനി അടുത്ത ടീം. സൺറൈസേഴ്സ് ഹൈദരാബാദിനോളം സ്പിൻ ബൗളിംഗ് ചെയ്യുന്ന താരങ്ങളില്ലെങ്കിലും ഡൽഹി ക്യാപിറ്റൽസിലെ സ്പിൻ ബൗളിംഗ് യൂണിറ്റ് ശക്തമാണ്. ശ്രേയസ് അയ്യർ നയിക്കുന്ന ഡൽഹി ടീമിന്റെ ബൗളിംഗ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കാൻ പരിചയസമ്പന്നരായ ആർ അശ്വിൻ, അമിത് മിശ്ര എന്നിവർക്കൊപ്പം അക്ഷർ പട്ടേൽ, ലളിത് യാദവ്, നേപ്പാളിൽ നിന്നുള്ള കൗമാര താരം സന്ദീപ് ലാമിച്ചാനെ എന്നിവരുമുണ്ട്. കിങ്സ് ഇലവൻ പഞ്ചാബിൽ നിന്നും ഈ സീസണിലാണ് അശ്വിൻ ഡൽഹി ടീമിലെത്തിയത്. ആർ അശ്വിൻ, അമിത് മിശ്ര, അക്ഷർ പട്ടേൽ എന്നിവർ ഉൾപ്പെടുന്ന സ്പിൻ നിര ഏത് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പിനെയും ഭീഷണി ഉയർത്തും. ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളെന്ന് അശ്വിൻ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിക്കറ്റ് എടുക്കാനുള്ള മിശ്രയുടെ മിടുക്കും റണ്ണൊഴുക്ക് നിയന്ത്രിക്കാനുള്ള അക്ഷറിന്റെ കഴിവും നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതാണ്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം നോക്കാം. വെറ്റൻ താരം ഹർഭജൻ സിംഗും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ സുരേഷ് ഷെയ്നയും പിന്മാറിയെങ്കിലും അത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്പിൻ ബൗളിംഗ് നിരയെ ദുർബലമാക്കുന്നില്ല. ഇവരുടെ അഭാവം നികത്താൻ ശേഷിയുള്ള സ്പിന്നർമാർ സി എസ് കെയിലുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിക്കറ്റുകളുമായി പർപ്പിൾ ക്യാപ്പിന് അവകാശിയായ താഹിറായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ ഇമ്രാൻ താഹിർ, രവീന്ദ്ര ജഡേജ, കാൻ ശർമ്മ, പീയൂഷ് ചൗള, മിച്ചൽ സാനർ, ആർ സായ് കിഷോർ എന്നിവരാണ്. പാർട്ട് ടൈം ഓപ്ഷനായിട്ട് കേദാർ ജാദവുമുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിക്കറ്റുകളുമായി പർപ്പിൾ ക്യാപ്പിന് അവകാശിയായത് താഹിറായിരുന്നു. ചൗളയാവട്ടെ ഈ സീസണിൽ സി എസ് കെയോടൊപ്പം ചേർന്ന താരം കൂടിയാണ്. ഭാജിയുടെ അഭാവത്തിൽ താഹിറും ചൗളയുമായിരിക്കും സി എസ് കെയുടെ പ്ലേയിംഗ് ഇലവനെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ. ഇവർക്ക് പിന്തുണയുമായി ഓൾറൗണ്ടർ കൂടിയായ ജഡേജയും ഉണ്ടാവും. സ്പിന്നർമാരെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ക്യാപ്റ്റൻ ധോണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ടീമുകളിൽ ഏറ്റവും മികവുറ്റ സ്പിൻ ബൗളിംഗ് ആക്രമണം സി എസ് കെയുടെ തന്നെയായിരിക്കും. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.